അടുത്ത തവണയും എല്ലാവർക്കും ഇന്ന് ഈ 600 വരുന്ന വോട്ടർമാർക്ക് വിലയുണ്ടായത് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് മുന്നോട്ട് ഈ തെരഞ്ഞെടുപ്പ് വേണമെന്നും അതുപോലെ ഇതുവഴി ഈ തെരഞ്ഞെടുപ്പ് വഴി സംഘടന ശക്തിപ്പെടുമെന്നും മാത്രമേ യുവജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളൂ. വളരെ നന്ദി. നമ്മൾ വീണ്ടും കണ്ടുമുട്ടുക. കെ സി ഡബ്ല്യുടെ പ്രതിനിധികൾ വോട്ട് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. കെ സി ഡബ്ല്യുടെ വിവിധ ഇടവുകളിൽ നിന്നെത്തി ഇവരോട് ഒരു ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് ഈ വോട്ടിങ്ങിനെ കാണുക, ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ എങ്ങനെയാണ് വീക്ഷിക്കുക? ചേച്ചി ഒന്ന് എന്തെങ്കിലും അഭിപ്രായം? കഴിവുള്ളവരെ തിരഞ്ഞെടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, വളരെ നന്ദി. വീണ്ടും നാം കണ്ടുമുട്ടുന്നത് കെ സി വേലിൻ്റെ മുൻ ന്യൂത വൈസ് പ്രസിഡന്റ് ആയ ടോം കരിക്കുളം. അദ്ദേഹം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുക എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ 10-15 വർഷമായി ഇല്ലാത്ത കെ സി സിയിൽ ഇല്ലാത്ത ഒരു ആവേശവും വീറും ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ ഈ ആവേശത്തെ കാണുന്നത്. തീർച്ചയായും അംഗങ്ങളുടെ വീട് വീടാന്തരം കയറി വോട്ട് ചോദിക്കുകയും ഒപ്പം നമ്മുടെ സമുദായത്തിന് തന്നെ കൂടുതൽ വെല്ലുവിളികളുണ്ടായ ഒരു കാലഘട്ടം എന്നുള്ള നിലയിൽ ആ വെല്ലുവിളികളെ അതിജീവിക്കുവാനായിട്ടുള്ള ഒരു കരുത്തും ആർജവവും നമുക്ക് ഉണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ആവേശം വന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും രണ്ട് പാനലിൽ വളരെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. അവിടെ വ്യക്തിത്വങ്ങളും അതുപോലെ ഒപ്പം തന്നെ ആശയപരമായിട്ടുള്ള ഒരു മത്സരം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഏതായാലും ഈ വൈകുന്നേരം ഇതിൻ്റെ റിസൾട്ട് അറിയുന്നതുവരെ ആകാംക്ഷാഭരിതരായി ഞാനായ മക്കളെല്ലാവരും കാത്തിരിക്കുക തന്നെയാണെന്ന് കരുതാം. വളരെ നന്ദി. കണ്ടുമുട്ടുക. കെ സി വൈലിൻ്റെ മുൻ യൂത പ്രസിഡന്റും കെ സി വൈ എമ്മിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമൊക്കെ ആയിരുന്ന ശ്രീ ജോൺ പൂച്ചക്കാട്ടിൽ. ശ്രീ ജോൺ പൂച്ചക്കാട്ടിൽ, ഞാനായ വോയിസിന് വേണ്ടി ഒരു ചോദ്യം, താങ്കൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുക? ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടെയും അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെയും ഈ തെരഞ്ഞെടുപ്പ് ഞാൻ കാണുകയാണ്. കാരണം ഇത് ഉറങ്ങിക്കിടന്നിരുന്ന കടലാസിൽ ഉറങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ കടലാസിൽ മാത്രം ജീവിച്ചിരുന്ന ഒരു സംഘടനയായി ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിനെ എല്ലാവരും കണ്ടിരുന്നു. എന്നാൽ നിലവിൽ ഇന്ന് ജീവിക്കുന്ന സംഘടനയായി മാറുവാൻ ഈ തെരഞ്ഞെടുപ്പ് കാരണമായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ആവശ്യമായിരുന്നു. ഈ മുൻകാലങ്ങളിലും ഇതുപോലുള്ള തെരഞ്ഞെടുപ്പ് തന്നെ വേണം എന്ന് തന്നെയാണ് എൻ്റെ. വളരെ കെ സി വൈയിൽ കടുങ്ങൂർ ഫൊറാന പ്രസിഡന്റ് ശ്രീ ഷിനോയ് മഞ്ഞാങ്കം. ശ്രീ ഷിനോയ്, ജ്ഞാനായ വോയിസിന് വേണ്ടി ഒരു ചോദ്യം, ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ സമുദായത്തിന് എത്രമാത്രം ഗുണകരമാകും? തീർച്ചയായിട്ടും ഈ സമുദായത്തിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഒരു ശുഭസൂചന തന്നെയാണ്. കാരണം നമ്മുടെ ജ്ഞാനായ മക്കളെല്ലാവരും കൂടെ ഒരു പുത്തൻ ഉണർവോടുകൂടി ഇപ്പം എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം കെ സി സി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ വളർച്ച തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഏകദേശം 620 വോട്ടുള്ള ഈ കെ സി സിയുടെ ഇലക്ഷന് വേണ്ടി എല്ലാവരും ഇത്ര സജീവമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ സംഘടനയെ കൂടുതലായിട്ടല്ല നമ്മുടെ സമുദായത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സംഭവം തന്നെ മാറിത്തീരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയവുമില്ല. ഈ 620 വോട്ടെന്നുള്ളത് വരും വർഷങ്ങളിൽ 6000-ഉം 60000-ഉമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എത്ര പാനലും ഉണ്ടെങ്കിലും പാനലുകളെല്ലാം അവസാനം ഇലക്ഷന് ശേഷം ആ പാനലുകളൊക്കെ മാറി സംഘടനയുടെ കെട്ടുറപ്പിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും അതിന് നമ്മുടെ സമുദായത്തിനെ സംബന്ധിച്ചത് സാധിക്കും. ഇന്നത്തെ ഇലക്ഷനോടുകൂടി തന്നെ പാനലുകളെല്ലാം ഒരുമിക്കും. തീർച്ചയായിട്ടും ഒരു മാറ്റം അനിവാര്യമാണ്. സഭയുടെയും സമുദായത്തിൻ്റെയും മുന്നേറ്റത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവതലമുറയുടെ കെ സി വൈലിൻ്റെ വളർച്ചയ്ക്കും ഈ വരുന്ന കെ സി സി ഇലക്ഷൻ ഒരു വളരെ നല്ലൊരു ശുഭസൂചകമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കെ സി വൈലിൻ്റെ വളർച്ചയ്ക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന കെ സി സി ഭാരവാഹികൾ വളരെയധികം നല്ല രീതിയിലുള്ള സംഭാവനകൾ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും കണ്ടുമുട്ടുന്നത് ജിൽമോൻ, എ കെ സി സിയുടെ പ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. ശ്രീ ജിൽമോൻ, ഈ തെരഞ്ഞെടുപ്പിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുക? ഈ തെരഞ്ഞെടുപ്പിനെ നമ്മുടെ സമുദായത്തെ, നമ്മുടെ കോട്ടയം അതിരൂപതയിൽപ്പെട്ട എല്ലാ ജ്ഞാനായ മക്കളും ഇവിടെ ഒരുമിച്ച് ഒരു പ്രവർത്തനം, നമ്മുടെ കുറച്ചുകൂടെ ഒരു ഊർജ്ജസ്വലതയോടുകൂടി ഇനി പ്രവർത്തിക്കാൻ പറ്റും. കംപ്ലീറ്റ് എല്ലാം ഭയങ്കര കൂട്ടായ്മയോടുകൂടി ഇങ്ങനെ ഇലക്ഷൻ നേരിടേണ്ടി വന്നതിൽ എല്ലാം ഭയങ്കര ഒരു കൂട്ടായ്മ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ആ കൂട്ടായ്മ നമ്മുടെ രൂപതയ്ക്കും നമ്മുടെ സമുദായത്തിനും നല്ലതാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
വീണ്ടും കണ്ടുമുട്ടുന്നത്. ഇപ്പോഴത്തെ ജനനായക തുലിക്ക കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് ജോസ് ഫിലിപ്പ് ചെങ്ങളവൻ. ജോസ് സാർ, ഒരു ചോദ്യം, ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജനനായക തുലിക്ക സംഘടനയ്ക്ക് എത്രമാത്രം ഗുണകരമാവും? ഇത്രയും വാശിയേറിയ മത്സരം നടക്കുന്നത് സംഘടനയിൽ അല്ലെങ്കിൽ സമുദായത്തിൽ ഒരു പിന്നിപ്പുണ്ടാക്കാനായിട്ട് ഇടയാക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടാവും? അടുത്തായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഇന്നത്തെ ഒരു വാശിയേറിയ ഇലക്ഷന് വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ പ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന സൈമൺ ആറുപറയിലാണ്. സൈമൺ ആറുപറ ജ്ഞാനായ വോയിസിൻ്റെ പ്രേക്ഷകരോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ഈ ഒരു ഇലക്ഷന് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വളരെ വാശിയേറിയ ഈ തെരഞ്ഞെടുപ്പിനെ ജ്ഞാനായ സമുദായത്തിൻ്റെ ഒരു അൽമായ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ്. ഇത് സമുദായത്തിൻ്റെ ഉന്നമനത്തിന് ജ്ഞാനായ സമുദായത്തിലെ എല്ലാ അംഗങ്ങളുടെയും വളരെ താല്പര്യവും സമുദായത്തോടുള്ള സ്നേഹവും പ്രതിഫലിക്കുന്നതായിട്ടാണ് ഇന്ന് രാവിലെ മുതലുള്ള കനത്ത ഈ പോളിംഗും ആളുകളുടെ ക്യൂ നിന്ന് ഏകദേശം ഒരു മണിക്കൂറോളം ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂ നിന്നുകൊണ്ടുള്ള ഈ ഒരു ആവേശത്തെ ഞങ്ങൾ വളരെ താല്പര്യത്തോടെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ പാനലിൻ്റെ വിജയം തന്നെയായിരിക്കും സുനിശ്ചിതം എന്ന് ഉറക്കം പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു താങ്കൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ ഒരു കാരണം? നിങ്ങൾ തന്നെ ജയിക്കും എന്നുള്ള ഒരു ഉദ്ദേശം നിങ്ങൾക്കുണ്ടോ? ഇല്ല, ഞങ്ങൾ തികച്ചും ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കാരണം ഞങ്ങളുടെ പാനലിൽ ഞങ്ങൾ മുന്നിൽ നിർത്തിയിരുന്ന ഈ കഴിഞ്ഞ 6.5 കാലം ഈ സമുദായത്തിന് സേവനം ചെയ്ത ഇ ജെലുക്കോ സാറിനെയും അതുപോലെ ബാബു തോമസ് കോഴിക്കുന്നലിനെയും മുന്നിൽ നിർത്തിയുള്ള ഞങ്ങളുടെ ഈ പാനല് തികച്ചും സമുദായ സ്നേഹികളായ ഒരുപറ്റം ആളുകളുടെ ഒരു ഇതായിരുന്നു. അപ്പോൾ അതിനെ ഞങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തിയ ഈ പ്രചരണ രംഗങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ താല്പര്യവും ആളുകളോടുള്ള അത് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. താങ്ക് യു സൈമൺ. വിശ്വാസം ആവശ്യപ്പെടാനാണ് വിന്റെ മത്സരിക്കാനുള്ള ആശ്വാസം നൽകുന്നത്. കണ്ണൂര് ആസ്ഥാനമായി പ്രവർത്തിക്കാനുള്ള സാധ്യത ഞങ്ങൾക്ക് കഴിഞ്ഞ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. വൈ എം പ്രസിഡന്റ് കണ്ണൂരെ പ്രസിഡന്റായിട്ടും ജോയിന്റ് സെക്രട്ടറി കണ്ണൂരെ സെക്രട്ടറി ആയിട്ടും ഉള്ളത് പ്രവർത്തന മണ്ഡലം കണ്ണൂര് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും നമ്മുടെ നിർവഹണം നടക്കണം. തീർച്ചയായിട്ടും